അമേരിക്ക യുക്രൈനെ മുൻനിർത്തി ഒരു പോർ മുഖം തുറന്നതെങ്കിൽ റഷ്യ അമേരിക്കയ്ക്കും അവരുടെ സഖ്യ രാജ്യങ്ങൾക്കുമെതിരെ തുറന്നിരിക്കുന്നത് നാല് പോർ മുഖങ്ങളാണ് അതായത് റഷ്യക്ക് മുന്നിൽ തീയിടാൻ ശ്രമിച്ച അമേരിക്കൻ ശേരിക്ക് ചുറ്റും യഥാർത്ഥത്തിൽ തീയിട്ടിരിക്കുന്നത് റഷ്യയാണ് ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ദക്ഷിണ കൊറിയയും തായ്വാനും എല്ലാം വലിയ ആക്രമണ ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദക്ഷിണ കൊറിയക്കെതിരെ റഷ്യയുടെ അടുത്ത സുഹൃത്തായ ഉത്തര കൊറിയയാണ് ആക്രമണ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ആണവ യുദ്ധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയ അത് പ്രയോഗിക്കും എന്ന് തന്നെയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വിഭജനത്തിന് ശേഷം ദക്ഷിണ കൊറിയയുടെ സംരക്ഷയ്ക്കായി നിൽക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര ഉത്തരകൊറിയയ്ക്കൊപ്പം ചൈനയും സോവിയറ്റ് യൂണിയനുമാണ് ഉണ്ടായിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും റഷ്യ പഴയ ആ അടുപ്പം ഉത്തരകൊറിയയോട് ഇപ്പോഴും തുടരുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് എന്ത് പറഞ്ഞാലും അത് അപ്പോൾ തന്നെ നടപ്പാക്കും എന്ന വാശിയിലാണ് ഉത്തരകൊറിയ ഉള്ളത് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ അതിർത്തികളിൽ ബലൂൺ പറത്തിവിട്ട പ്രകോപനമാണിപ്പോൾ പരിധിവിട്ട് ആണവ യുദ്ധം പ്രയോഗിക്കുമെന്ന ഭീഷണിയിൽ വരെ എത്തി നിൽക്കുന്നത് ഇത്തരമൊരു ഭീഷണി മുൻപ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ഉയർത്തിയപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊറിയൻ അതിർത്തിയിൽ കുതിച്ചെത്തിയായിരുന്നു കീമിനെ ഒന്ന് തണുപ്പിച്ചെടുത്തത് അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ആണവ മിസൈൽ പോർമുൻ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വെച്ചപ്പോഴാണ് അമേരിക്ക ഭയന്നിരുന്നത് പ്രകോപിപ്പിച്ചാൽ എടുത്തുചാട്ടക്കാരനായ കിങ് ജോങ് ഉൻ ആണവ യുദ്ധം എടുത്ത് പ്രയോഗിച്ചു കളയുമെന്ന ഭയം അന്നും ഇന്നും അമേരിക്കക്കുണ്ട് അതുകൊണ്ട് തന്നെ ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്കായിട്ട് സൈനിക സഹായം നൽകുന്നതിനോടൊപ്പം തന്നെ കൂടുതലായി സ്വയം പ്രതിരോധം തീർക്കേണ്ട അവസ്ഥയും അമേരിക്കക്ക് വന്നിരിക്കുകയാണ് ഇതിനു പുറമെ അമേരിക്കയെ ആശ്രയിച്ചിരിക്കുന്ന തായ്വാനെതിരെ ചൈനയുടെ പടപ്പുറപ്പാടും അമേരിക്കയ്ക്ക് ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ് തായ്വാന് ചുറ്റും ശക്തമായ സൈനിക സന്നാഹവുമായിട്ടാണ് റഷ്യയുടെ മറ്റൊരു സുഹൃത്തായ ചൈനയും തമ്പടിച്ചിരിക്കുന്നത് ി എന്ന പേരിട്ട സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാൻ ദ്വീപ് വടക്ക് തെക്ക് കിഴക്ക് വിഭാഗങ്ങളിൽ നടന്നു വരികയാണ് ഇരുപത്തഞ്ചോളം യുദ്ധവിമാനങ്ങളും നാവിക സേന ഉൾപ്പെടെയുള്ള പതിനൊന്ന് കപ്പലുകളുമാണ് തായ്വാൻ ചുറ്റും ചൈന വിന്യസിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം ചൈന അവരുടേതായിട്ട് അവകാശവാദം ഉന്നയിച്ചു വരുന്ന ദ്വീപ് രാഷ്ട്രമാണിത് തെക്ക് കിഴക്കൻ ചൈനയുടെ തീരത്ത് നിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപ് രാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതൊരു ജാപ്പനീസ് കോളനിയായി മാറി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിന് ശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കുമിൻ താങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി നേതാക്കൾ ദ്വീപിലേക്ക് പലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ച ഭരണം ആരംഭിക്കുകയുമാണ് ഉണ്ടായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ ഭാഗമായിട്ടാണ് കരുതുന്നത് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നില്ല തായ്വാൻ ചൈനയുടെ അവിഭാജ്യ വിഭാഗമാണെന്നാണ് ചൈനീസ് ഭരണകൂടത്തിന്റെ നിലപാട് എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്നും വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായിട്ടാണ് കണക്കാക്കുന്നത് തായ്വാനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചത് വെറും പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് എന്നതുകൂടി ഓർക്കണം ചൈനയുടെ ഭീഷണി ഉയർന്ന ഘട്ടത്തിൽ എല്ലാം തായ്വാന് വേണ്ടി രംഗത്തിറക്കുന്നത് അമേരിക്കയാണ് ഇപ്പോഴത്തെ ചൈനയുടെ പ്രകോപനം അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് ഈ രണ്ട് രാജ്യങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയാണ് തൃശങ്കൂലാവുക നിലവിൽ യുക്രൈനും ഇസ്രയേലിനും ആയുധങ്ങൾ നൽകുന്നത് മൂലം ആയുധ കലവറ തന്നെ ഏതാണ്ട് ശൂന്യമായ അവസ്ഥയിലാണ് ഉള്ളത് ഈ രണ്ട് രാജ്യങ്ങളും പൊട്ടിച്ചു കളഞ്ഞ ആയുധങ്ങളിൽ മഹാഭൂരിപക്ഷവും അമേരിക്കയുടേതാണ് ഇനിയും ആയുധങ്ങൾ നൽകിയാൽ അത് അമേരിക്കയുടെയും മറ്റ് സഖ്യ രാജ്യങ്ങളുടെയും സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകിയിരിക്കുന്നത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതും ഈ യാഥാർത്ഥ്യങ്ങൾ മുൻനിർത്തിയാണ് കാരണം ഇറാൻ കൂടി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ അമേരിക്കയും വലിയ സുരക്ഷാ ഭീഷണി നേരിടും ഒരേ സമയം ഇറാനും ഹിസബുള്ളയും ഹമാസും ആക്രമിച്ചാൽ ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്തുക അമേരിക്കക്കും പ്രയാസമാകും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തായ്വാനിലും ദക്ഷിണ കൊറിയയ്ക്കും നേരെ ഉത്തര കൊറിയയുടെയും ചൈനയുടെയും നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഒരേ സമയം ഈ മൂന്ന് രാജ്യങ്ങളെ സംരക്ഷിക്കാനുള്ള സൈനിക ശേഷിയൊന്നും എന്തായാലും അമേരിക്കയ്ക്ക് ഉണ്ടായില്ല മാത്രമല്ല അപ്പുറത്ത് ചൈനയും ഉത്തര കൊറിയയും ആയതിനാൽ ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ അമേരിക്കൻ സഖ്യകക്ഷികളും തയ്യാറാവുകയില്ല അപ്പോൾ തന്നെ യുക്രൈന് പരിധിയിൽ കവിഞ്ഞ ആയുധങ്ങൾ നൽകിയത് മൂലം പല രാജ്യങ്ങളും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് റഷ്യ ഒന്ന് വിചാരിച്ചാൽ മതി ഒറ്റയടിക്ക് തീർക്കാമായിരുന്ന യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് തന്നെ റഷ്യയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോഴും യുക്രൈനെതിരെ ഒരു യുദ്ധം റഷ്യ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളോ സൈ സൈന്യത്തിന്റെ നല്ലൊരു വിഭാഗത്തെയോ റഷ്യൻ ഭരണകൂടം സംഘർഷ മേഖലയിലേക്ക് അയച്ചിട്ടുമില്ല ഇതെല്ലാം ഒരു തന്ത്രത്തിന്റെ ഭാഗമെന്നോണമായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ ചേരി സംശയിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലം മുതലുള്ള എണ്യാലൊടുങ്ങാത്ത അത്രയും ആയുധങ്ങൾ റഷ്യയുടെ ആയുധ ശേഖരത്തിലുണ്ട് വിസ്തൃതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ അതിന്റെ സൈനിക ശേഷിയുടെയും ആയുധങ്ങളുടെയും വളരെ ചെറിയ ഒരു വിഭാഗത്തെ മാത്രമാണ് യുക്രൈനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന വലിയ യുദ്ധത്തിന്റെ ട്രയൽ ആണ് റഷ്യ നടത്തുന്നത് എന്ന വിലയിരുത്തലുകൾ പോലും ഇപ്പോൾ പുറത്തു വരികയാണ് അമേരിക്കയുടെയും മറ്റ് നാറ്റോ സഖ്യകക്ഷികളുടെയും ആയുധങ്ങളുടെ കരുത്ത് പരീക്ഷിക്കാനുള്ള അവസരമായിട്ടാണ് യുക്രൈൻ യുദ്ധത്തിലൂടെ റഷ്യക്ക് വീണ് കിട്ടിയിരിക്കുന്നത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന യുക്രൈൻ സൈനികരും അമേരിക്കൻ കൂലി പട്ടാളവും ഉപയോഗിച്ചത് നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ മാത്രമാണ് ഇതിലെ മഹാഭൂരിപക്ഷവും തകർത്ത റഷ്യൻ സൈന്യം അമേരിക്ക അഭിമാനമായി കണ്ടിരുന്ന എ സിക്സ്റ്റീൻ യുദ്ധവിമാനത്തെയും ഇതിനകം തന്നെ വീഴ്ത്തിയിട്ടുണ്ട് റഷ്യയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമായ പ്രദേശങ്ങൾ ഇതിനകം തന്നെ റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും പോരാട്ടം നീട്ടിക്കൊണ്ട് പോകുന്നത് കൃത്യമായ അജണ്ട മുൻനിർത്തി തന്നെയാണ് സോവിയറ്റ് യൂണിയന്റെ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കാഞ്ഞ ബുദ്ധിയാണത് ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യയെ ആകെ ബാധിക്കും ഈ മേഖലയിൽ നിരവധി സൈനിക ക്യാമ്പുകളുള്ള അമേരിക്കയ്ക്കും നഷ്ടപ്പെടാൻ പലതുമുണ്ട് ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങൾക്ക് പാതി ഒരുക്കുന്നത് എന്നാണ് അമേരിക്കയുടെ സുഹൃത്തുക്കളായ അറബ് രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വാണിംഗ് ഇസ്രേലിനെ മാത്രമല്ല അമേരിക്കയ്ക്ക് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടെന്നാണ് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകും അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിലും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഭീകരമായിരിക്കും അപ്പോഴും റഷ്യയെ ഇതൊന്നും തന്നെ ബാധിക്കുകയില്ല മാത്രമല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായ റഷ്യയ്ക്ക് അവർക്കൊപ്പമുള്ള രാജ്യങ്ങളെ സഹായിക്കാനും കഴിയും ഇന്ത്യ ഉൾപ്പെടെ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അമേരിക്കയുടെ ഉപരോധ ഭീഷണി അവഗണിച്ചാണ് റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയും ഇന്ത്യയുമാണ് അതിപ്പോൾ റെക്കോർഡ് നിലവാരത്തിലാണുള്ളത് അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെ ഉത്തരകൊറിയയും ചൈനയും രംഗത്തിറക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ബുദ്ധി റഷ്യയുടേതാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷമുണ്ടാകാതെ നോക്കുന്നതിൽ പോലും അദൃശ്യമായൊരു ഇടപെടൽ പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതും ന്യായമായിട്ടും സംശയിക്കാവുന്നതാണ് കാരണം റഷ്യയെ സംബന്ധിച്ച് ചൈനയെക്കാൾ അടുപ്പമുള്ള രാജ്യമാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ കാലം മുതലുള്ള ആ ബന്ധം ഇപ്പോഴും റഷ്യ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ബ്രിക്സ് കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് പോലും ഒരു പരിധിവരെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഒരേ സമയം ഇറാനോടും ഇസ്രയേലിനോടും അടുപ്പമുള്ള രാജ്യമായതിനാൽ ഇപ്പോഴത്തെ സംഘർഷങ്ങളിൽ ഇരു രാജ്യങ്ങളിലും സമയമനം പാലിക്കണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് യുക്രൈൻ റഷ്യ യുദ്ധത്തിലും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് റഷ്യ ഒരു ഘട്ടത്തിൽ പോലും തള്ളിപ്പറയാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി അങ്ങോട്ട് തയ്യാറാവുകയുമില്ല അത്രയ്ക്കും ആഴത്തിലുള്ള ബന്ധമാണത് ഇന്ത്യ ഒരിക്കലും ഇത്തരമൊരു സംഘർഷത്തിന്റെയും ഭാഗമാകില്ല നമ്മൾ പിന്തുടരുന്ന നയവും അത് തന്നെയാണ് എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു മധ്യസ്ഥത ആവശ്യമായി വന്നാൽ അതിന് ലോകത്തിന് മുന്നിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന രാജ്യം അത് ഇന്ത്യ തന്നെയായിരിക്കും അക്കാര്യത്തിൽ എന്തായാലും സംശയം ഉണ്ടാവേണ്ടതില്ല യുദ്ധം ഒന്നിനുമല്ല ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും സംഘർഷം അടിച്ചേൽപ്പിക്കുന്ന ഘട്ടം വന്നാൽ ആയുധമെടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ സംഘർഷങ്ങളിലെല്ലാം തന്നെ അണിയറയിൽ വില്ലൻ വേഷത്തിലുള്ളത് അമേരിക്കയാണ് കാലം മാറിയിട്ടും മാറാത്ത സങ്കുചാല്പര്യങ്ങളാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ നുണക്കഥകൾ പുറച്ചുവിട്ടും ലോകത്തെ അവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് റഷ്യയെ യുക്രൈനുമായുള്ള യുദ്ധമുണ്ടാക്കി അമേരിക്ക തളച്ചിട്ടു എന്ന് പറയുന്ന മാധ്യമങ്ങൾ ആര് ആരെയാണ് തളച്ചിട്ടതെന്ന് വസ്തുതകൾ വെച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത് യുക്രൈനു കൂടി ചേർത്താൽ നിലവിൽ റഷ്യൻ ചേരിയിൽ നിന്നും ഭീഷണി നേരിടുന്നത് അമേരിക്കൻ പക്ഷത്തുള്ള നാല് രാജ്യങ്ങളാണ് ഒരേ സമയം ഇവരെ എല്ലാം സംരക്ഷിക്കേണ്ട ഗതികേടിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത് അതിന് അവർക്ക് സാധിച്ചില്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക പടത്തുയർത്തിയ സാമ്രാജ്യവും പവറുമാണ് ആ രാജ്യത്തിന് നഷ്ടമാവുക റഷ്യ ഇറാൻ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തീർത്ത പത്മവ്യൂഹത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ പെട്ടിരിക്കുന്നത് ആരൊക്കെ നിഷേധിച്ചാലും വസ്തുത അത് തന്നെയാണ്